ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്ന നല്ല ദൈവത്തിന് നമുക്കൊത്തിരി നന്ദി പറയാം ഇന്ന് കർത്താവിന്റെ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഈശോയെ മനസ്സിലിങ്ങനെ മനസ്സിൽ ആഴമായിട്ട് ഒരു ചിന്ത വരികയാണ് കർത്താവ് തന്ന വചനം ഇതാണ് യശയ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വചനം കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല നീടത്തോട്ട വലതുതിരിയും പിന്നിൽ ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിരെ പോവുക പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന വഴി നടത്തുന്ന നല്ല തമ്പുരാൻ മനസ്സിലെപ്പോഴും ഓടി വരുന്ന ഒരു ചിന്തയുണ്ട് തള്ളയാടുകൾ കുഞ്ഞാടുകളെ ചേർത്ത് നിർത്തുന്നത് പോലെ ജീവിതത്തിന്റെ ഭയപ്പാടുകളിലും സങ്കടങ്ങളിലും നമ്മളെ ചേർത്ത് നിർത്തി നമ്മുടെ കൂടെയുള്ള ആ ദൈവത്തിന്റെ വലിയ സ്നേഹം എത്ര അഗാധമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റട്ടെ പ്രതിസന്ധികളിൽ വന്ന് വഴിതിരിച്ചുവിടുന്ന സ്വരം കേൾപ്പിക്കുന്ന പ്രിയപ്പെട്ടവരിലൂടെയാകട്ടെ സ്നേഹത്തിലൂടെയാകട്ടെ സാഹചര്യങ്ങളിലൂടെയാകട്ടെ കുർബാനയിലൂടെയാകട്ടെ വചനധ്യാനത്തിലൂടെയാകട്ടെ ഇതാണ് വഴിയെന്ന് പറയുന്ന ഒരു ഈശോയെ ഇന്ന് കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ജനുവരി മാസം കർത്താവിന്റെ സ്വരം കേൾക്കുന്ന ഒരു മാസമായി മാറാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ വിശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ